ഹായ്, പുതിയൊരുവിടെയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹയർച്ചിൻ്റെ ഈ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് തട്ടിപ്പുകളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ജില്ലകളിലും ബഡ്സ്കോട്ട് നിയമപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കോട്ടിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വവും, അല്ലെങ്കിൽ ഇത് ബഡ്സിലാണോ പെടുന്നത് അല്ലെങ്കിൽ ബഡ്സിലല്ലേ പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കേണ്ടത് ആ കോട്ടാണ്. അതിനുശേഷം ആ കോട്ടിലെടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എല്ലാ പരിശോധനകളും. ഇപ്പോൾ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുക, അല്ലെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആ ഒരു കോട്ടാണ്. അപ്പോൾ ഹയർച്ചിലെ ലീഡർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു വാർത്ത കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ബഡ്സ് കോട്ടിൽ നിന്ന് ഉണ്ടായിരിക്കുന്നുണ്ട്. 10 പേർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി വയനാട്ടിലെ ബഡ്സ് കോട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ആ 10 പേരുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് പറയാം. നമുക്ക് ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്താൽ തന്നെ അങ്ങനെയാണല്ലോ, അല്ലാതെ നമുക്ക് കമ്പനിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ലീഡർമാരുടെ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരുടെ, ലീഡർമാരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്താൽ മതി. നമുക്ക് ഈ വലിയ കേസിൻ്റെ ഒന്നും ആവശ്യമില്ല. വലിയ കേസ് തീരുന്നതൊന്നും കാര്യങ്ങളൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല അല്ലേ. ഇനി CBI വരുമോ, അല്ലെങ്കിൽ ED ഇത് അടുത്ത മാസം കൊടുക്കുമോ, അതൊന്നും അറിയേണ്ട. നമ്മളെ ചേർത്ത ആൾക്കാരുടെ ഈ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത്, അവരുടെ വാഹനങ്ങൾ അറ്റാച്ച് ചെയ്ത് നമുക്കുണ്ടായിരിക്കുന്ന നഷ്ടം എത്രയും പെട്ടെന്ന് നികത്തണമെങ്കിലേ ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങളുടെ ജില്ലാ കോടതിയിൽ, നിങ്ങളുടെ ജില്ലയിലെ ബഡ്സ് കോടതിയിലെ ഇതുപോലെയുള്ള പരാതി കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. 1 2 3 എന്ന് പറയുന്ന പോലെ, നമ്മൾ പണ്ട് മണിയാശൻ പറഞ്ഞ പോലത്തെ ഡയലോഗാണ്, 1 2 3 എന്ന് പറഞ്ഞിട്ട് കാര്യം നടക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ബഡ്സ് കോട്ടിലെ ആ ഒരു റിപ്പോർട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ബൈ.